നമസ്കാരം. ഈ മഹാക്ഷേത്രത്തെ നവരാത്രിയിലെ നവദുർഗാപൂജയുടെ മൂന്നാം ദിവസം ചന്ദ്രഖണ്ഡ ഭാവത്തിലുള്ള ദേവിയാണ് ഉപാസിക്കുന്നത്. ദേവി പത്ത് കൈകളിൽ വിവിധ ആയുധങ്ങൾ ധരിച്ചുകൊണ്ടുള്ള രൂപത്തിലാണ് ചന്ദ്രഖണ്ഡ. സിംഹം അല്ലെങ്കിൽ കടുവ വാഹനമായിട്ട് പറയുന്നുണ്ട്. അങ്ങനെ പത്ത് കൈകളിൽ വിവിധ ആയുധങ്ങൾ ധരിച്ച് ഇന്നലെ ബ്രഹ്മചാരിണീഭാവത്തിൽ കണ്ട ദേവി തപസ് ചെയ്ത് ശിവനെ ഭർത്താവായി നേടിയതിന് ശേഷം വിവിധ ആയുധങ്ങളൊക്കെ ധരിച്ച് സമ്പൂർണ്ണമായിട്ടുള്ള രൂപത്തിലാണ് ഈ ചന്ദ്രഖണ്ഡ എന്ന ഭാവം. ഈ പേര് വരാൻ കാരണം ദേവിയുടെ നെറ്റിയിൽ അർദ്ധചന്ദ്രനും മണിയും കിരീടത്തിലൊരു മണി ഉണ്ട്. ആ മണിയുടെ നാദം കൊണ്ട് തന്നെ ഈ പൈശാച അല്ലെങ്കിൽ രാക്ഷസീയ ശക്തികളെല്ലാം ദേവിയെ ഉപാസിക്കുന്നതിലൂടെ ഒഴിഞ്ഞു പോവും. ഈ ഖണ്ഡാനാദം കൊണ്ട്, മണിയുടെ ശബ്ദത്തിലൂടെ തന്നെ, അത് കേട്ടാൽ തന്നെ എല്ലാ ദുഷ്ടശക്തികളും ഒഴിഞ്ഞു പോവും എന്നാണ് വിശ്വാസം. അങ്ങനെ ദുഷ്ടശക്തികളെ ഭയപ്പെടുത്തുന്നവളും തനിക്ക് ശിഷ്ടരായുള്ളവരെ പൂർണ്ണമായും അനുഗ്രഹിക്കുകയും ചെയ്യുന്ന ഭാവത്തിലാണ് ചന്ദ്രഖണ്ഡ എന്നുള്ള ദേവിയുടെ ഭാവം.